നമ്മളിന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും നിൽക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ആ യാത്രയിൽ നമുക്ക് പോകുന്നതായ സകല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിജു, സ്ഥലം മാവേലിക്കരയാണ്. റൈഡ് വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് കൊച്ചിയുടെ ചട്ടി എന്നറിയപ്പെടുന്നതായ പാലത്തെ കൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് അടിപൊളി കാഴ്ചയാണ്. താഴ്ഭാഗത്ത് കടലും ഇഷ്ടംപോലെ ബോട്ടും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളീ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞതായ ലൈറ്റ് ഹൗസ്, അതായത് കായംകുളത്ത് വലിയഴീക്കൽ പുതിയതായി പണി കഴിപ്പിച്ച 10 കോടി രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിയതായ ലൈറ്റ് ഹൗസ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് പോയി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. എങ്ങനെ ഇരിക്കുന്നു, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് 1 by 1 പറഞ്ഞു തരുന്നതായിരിക്കും. അടിപൊളിയായിട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയാണ് ഈ ലൈറ്റ് ഹൗസ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. താഴെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു നല്ല വിശാലമായ ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഓപ്പൺ ഏരിയ അതിൻ്റെ സൈഡിലായിട്ട് അവരുടെ ബിൽഡിങ്സൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ഞാൻ വരാം. ആദ്യം നമുക്ക് ഈ ലൈറ്റ് ഹൗസിലേക്കൊന്ന് കയറിപ്പോം. അവർ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് പാദരക്ഷകളൊക്കെ ഇവിടെ പുറത്തിടാം. അപ്പം നമുക്കിവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇവിടെ ലിഫ്റ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റെയറും ഉണ്ട്. അപ്പം നമുക്ക് ലിഫ്റ്റ് വഴിയും സ്റ്റെയർ വഴിയും കയറാവുന്ന ലൈറ്റ് ഹൗസ് ആണ് ഇവർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 8 നിലയിലേക്ക് കയറത്തക്ക രീതിയിലുള്ളതായ ഹൈറ്റ് ഉണ്ട് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. 8 നിലയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ യഥാർത്ഥ കണക്ക് പറയുവാണെങ്കിൽ 41.26 മീറ്റർ പൊക്കമുണ്ട് ഏകദേശം നമ്മുടെ ഈ ലൈറ്റ് ഹൗസിന്. അവിടേക്ക് നമ്മൾ കയറി വരുവാണെങ്കിൽ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്കെല്ലാം ഓരോ ചെറിയ ചെറിയ ജനലുകൾ, കിളിവാതിലുകൾ വെച്ചിട്ടുണ്ട്. ഇതുവഴി പുറത്തേക്കൊക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ മച്ചമാരെ, പൊള്ളി ലുക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലൈറ്റ് ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എക്സൈറ്റ്മെൻ്റാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. നല്ല മനോഹരമായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു അടിപൊളി ലൈറ്റ് ഹൗസാണ്. നമുക്ക് ഇതുവഴി ലിഫ്റ്റ് വഴിയും കയറാം, സ്റ്റെയർ വഴിയും കയറാം. അപ്പോൾ കുറച്ച് എക്സസൈസൊക്കെ ആയിക്കോട്ടെ, നമ്മളപ്പോൾ എന്തായാലും സ്റ്റെയർ വഴിയാണ് ഇതിപ്പോൾ മുകളിലേക്ക് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്ക് മുമ്പായിട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ സ്റ്റെയറൊക്കെ കയറി ഇങ്ങനെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനും ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇതിനെ മുകളിലെത്തിയിട്ട് അതിന് ആ ലാൻഡിങ് ഏരിയ നല്ല അടിപൊളിയായിട്ട് ഫുള്ളി ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല പൊളി ലുക്കിലാണ് ഇതിൻ്റെ ലാൻഡിങ് ഏരിയ ചെയ്തിട്ടേക്കുന്നത്. നമുക്ക് അകത്ത് നിന്നും വേണമെന്നുണ്ടെങ്കിൽ കാണാം ക്ലൈമറ്റിനനുസരിച്ച്. പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ മോനെ വേറെ ലെവല്. മുകളിൽ ആകാശം നല്ല നീല കളറ്, താഴെ നല്ല പച്ചപ്പ്. അതിനകത്ത് കൂടെ നമ്മൾ നോക്കുമ്പോൾ വലിയ അഴീക്കലും ചെറിയ അഴീക്കലുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ആ പാലം കണ്ടില്ലേ, 3 ആർക്കുള്ളതായ പാലമാണ് അവിടെ പണി കഴിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് വലിയ താമസമില്ലാതെ തന്നെ ഉണ്ടാവും. നമുക്കതിൻ്റെ വീഡിയോസൊക്കെ ഇനിയും വേറെ നമുക്ക് ചെയ്യണം. എന്തായാലും ഇവിടെ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. ഈവനിങ് ഒക്കെ നല്ല വൈബുള്ളതായ ലെവലിലാണ് അവരിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനും ഇതിൻ്റെ മേളിൽ നിന്നപ്പോഴത്തേനും എന്നെ ബ്യൂട്ടിഫുള്ളാണെന്നറിയാം ഇതിൻ്റെ മേളൊക്കെ ഒന്ന് കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വരണം. ഇപ്പോൾ 10 ദിവസത്തേക്ക് ഇവിടെ ഫ്രീ ആണ്. ഹലോ, എന്തായാലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിറങ്ങിയപ്പോൾ 2 ചെറിയ കുഞ്ഞുങ്ങൾ അവർ എനിക്ക് ഹായ് ഒക്കെ തന്നു. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ പെൻ്റഗൺ മാതൃക എന്നൊക്കെ പറയുമ്പോൾ ആ സ്റ്റെയറിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നും തന്നെ പറയാനില്ല. 10 കോടി രൂപയ്ക്ക് ചെയ്തു വെച്ചേക്കുന്നതായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 1.5 പൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച്
എനിക്കിതിൻ്റെ ആധികാരികമായിട്ടൊന്നും വലുതായിട്ട് പറയാൻ അറിയത്തില്ല. എങ്കിൽ പോലും അടിപൊളി, എൻ്റെ കാഴ്ചയിൽ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഓഫീസ് റൂമുണ്ട്, അതിനിപ്പുറത്തായിട്ട് തന്നെ അവരുടെ പവർ ഹൗസ്, അതായത് ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ റൂമാണ് അവർ ചെയ്തേക്കുന്നത്. ഇവിടെ അവരുടെ ടൂ വീലറും കാറും ഒക്കെ ഇടാൻ പറ്റിയതായ നല്ലൊരു കാർ പോർച്ച്, അതുപോലെ സ്റ്റാഫിന് താമസിക്കാനായിട്ടുള്ള ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ അത് മുകളിലും താഴെയായിട്ട് രണ്ട് നിലയിലായിട്ടാണ് ക്വാർട്ടേഴ്സൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ളി ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് മൊത്തം മതിലൊക്കെ കെട്ടി നല്ല മനോഹരമായ രീതിയിൽ വെള്ള നീലയും കളർ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് ഹൗസ്. ചെറിയ ചെറിയ നല്ല മനോഹരമായ പൂക്കളൊക്കെ അവിടെ ഇപ്പോഴേ നിപ്പുണ്ട്, അടിപൊളിയാണ്. അതെ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതാണ്ട് ഈ ചേട്ടനോട് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം. ഞാനിവിടെ വന്നപ്പോൾ ഒരു സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു നിന്നതാണ്. ചേട്ടൻ ഈ ഇവിടുത്തെ പ്രദേശവാസിയാണ്, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളതിനെ പറ്റി. ചേട്ടൻ എത്ര നാളായി ഇവിടെ ഈ കട സ്റ്റാർട്ട് ചെയ്ത്? ആറ് വർഷമായി അല്ലേ? ഓക്കെ. ഇതിനടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? എൻ്റെ വീട് രണ്ട് കടകളല്ലേ. ആ ഓക്കെ, അതിനടുത്തായിട്ടാണ് ചേട്ടൻ്റെ വീട്. ഓക്കെ. ഇത് നേരത്തെ തൊട്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു അതോ നേരത്തെ ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ മാത്രമേ വരുന്നുണ്ടായിരുന്നു? അതുപോലെ ഞാനിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ വഴിയെ നേരത്തെ നമുക്ക് ടൂ വീലറും ഫോർ വീലറും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ വഴിയായിരുന്നു. ഇപ്പം അത് ആൾക്കാരൊക്കെ ഇവിടെ മുൻപ് വന്ന് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴി പോലീസ് അങ്ങനെ വണ്ടി വിടാനൊന്നും അനുവദിക്കാതെ വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഞാൻ നേരത്തെ എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ മനോഹരമായ നേരത്തെ എടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ നമ്മുടെ ആ പാലം കണ്ടോ, വലിയഴി 976 മീറ്റർ നീളമാണ്. അതുകൊണ്ട് ആ കാണുന്നതായ അവിടുത്തെ ആ പാലത്തിന്, അതായത് 110 മീറ്റർ നീളമുള്ള മൂന്നാർക്ക് വെച്ചിട്ടുള്ളതായ പാലമാണ്. ആ പാലവും ഈ ലൈറ്റ് ഹൗസും അതോടൊപ്പം തന്നെ ഈ കടലിലേക്ക് നമുക്കിങ്ങനെ പോകാനായിട്ട് ഈ ഉണ്ടാക്കിയ പാതയൊക്കെ വളരെ മനോഹരമായ ഒരു ഈവനിങ് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര മനോഹരമായ ഒരു പ്രത്യേക അനുഭവം തരുന്ന സ്ഥലമാണ്. എല്ലാവരും തീർച്ചയായിട്ടും വരണം. ഫാമിലി ആയിട്ടായാലും കൂട്ടുകാർ ഇറന്നിട്ടായാലും എങ്ങനെയായാലും ഇവിടെ വരിക, അടിപൊളി പ്ലേസ് ആണ്. അതുപോലെ നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലേ, ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് 22 നോട്ടിക്കൽ മൈൽ വരെ വിഷ്വല് കിട്ടുന്നതായ, കടലിലേക്കുള്ളതായ വെട്ടം കിട്ടുന്നതാണ് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ്. അത് LED DC വോൾട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് DC വോൾട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആലപ്പുഴ ലൈറ്റ് ഹൗസ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കാണാൻ പറ്റുന്ന അടുത്ത ലൈറ്റ് ഹൗസാണ് നമ്മുടെ ഈ വലിയഴിക്കലെ ഈ ലൈറ്റ് ഹൗസ്. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഈ പാറയിലൊക്കെ ഒരുപാട് ഫോട്ടോസ്, കളർഫുള്ളായിട്ട് ഓരോ ഫോട്ടോസൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഓരോരുത്തർ പറഞ്ഞത് പണ്ട്, അതായത് ഇവിടെ നേരത്തെ മരിച്ച ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് ആണെന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അറിയാവുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം, കാരണം എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഇതങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാത്തത്. കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് റോങ് ആയ ഇൻഫർമേഷൻ തരണ്ടല്ലോ. പക്ഷേ എന്തായാലും ഞാനിവിടുന്ന് നടന്നു വരുമ്പോൾ നല്ല മനോഹരമായ ഫോട്ടോസാണ് ആ ഓരോ പാറക്കല്ലിലും കൊത്തി വച്ചിരിക്കുന്നത്. മേളിൽ നോക്കുമ്പോഴത്തേനും നല്ല നീല കളർ ആകാശം, അതിന് താഴെ ഈ വലിയ പാറ കഷ്ണങ്ങളിൽ മനോഹരമായിട്ട് ചെയ്തു വച്ചിരിക്കുന്നതായ ഈ കളർഫുള്ളായിട്ടുള്ള ഫോട്ടോസ് കാണാനായിട്ടിടയായി. ഒരു പക്ഷേ സുനാമിയിൽ മരിച്ചു പോയതായ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ളതായ ആദരസൂചകമായ എൻ്റെ വിഷമം തീർച്ചയായിട്ടും നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റാതെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ
നേരത്തെ മാറ്റപ്പെട്ടതിൻ്റെതായ വിഷമം എൻ്റെയും കൂടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഈ ലൈറ്റ് ഹൗസേ, അതിൻ്റെ വെട്ടം എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് തെളിയുന്നതായിരിക്കും, അതുപോലെ രാവിലെ സൂര്യൻ തിരിച്ചു വരുമ്പോഴത്തേന് ഇതിൻ്റെ വെട്ടം ഓഫാവുന്നതുമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് സോളാർ സിസ്റ്റം വഴി LED ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഒരുപാട് പേരൊക്കെ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡോൾഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ച് നേരമൊക്കെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോൾഫിൻ ഇങ്ങനെ സ്വിമ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായ ലൈറ്റ് ഹൗസ് കണ്ടില്ലേ. ആ തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ എന്തും മനോഹരമാണെന്നറിയാം. നമുക്കിപ്പം ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ പോലും ഇത് രണ്ട് രീതിയിൽ അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും പ്രൈവസിക്ക് പ്രൈവസി ഉള്ളതായ ഒരു ബീച്ചാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന വലിയഴിക്കൽ ബീച്ച്. വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരുന്നവർക്ക് നല്ലതാണ്. ഇനിയിപ്പം ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റ് ഹൗസ് കയറി കാണുവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതായ അവരുടെ ഫീസെന്ന് പറയുന്നത് 10 രൂപയാണ്. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 10 രൂപയും വലിയവർക്ക് 20 രൂപയാണ് ഇവിടുത്തേക്കുള്ള ചാർജസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് വലിയ കൂടുതലായിട്ടൊന്നും തോന്നില്ല. 10 കോടി രൂപ മുടക്കി ഈ ഒരു ബിൽഡിങ് ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ഇങ്ങനെ നിർമ്മിച്ചപ്പോൾ എന്തായാലും അത് വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ബീച്ചിൽ വരുന്നവരെല്ലാവരും നമ്മുടെ ഈ ലൈറ്റ് ഹൗസിൽ കയറി അതിൻ്റെ മേളിൽ നിന്നുള്ളതായ കാഴ്ചകളൊക്കെ കാണണം. വളരെ മനോഹരമാണ്. ഞാനിവിടെ വന്നപ്പോഴേ ഈവനിങ്ങിൽ ഒരുപാട് കുഞ്ഞുമക്കളൊക്കെ കണ്ടില്ലേ, അവരൊക്കെ ഇവിടെ കളിക്കുന്നൊക്കെയുണ്ട്. അവരുടേതായ ആ നിഷ്കളങ്കത്വം, അവർക്ക് ആ മണ്ണിൽ കളിക്കാനായിട്ട്, അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ചെടികളൊക്കെ പറിച്ച് അങ്ങനെ ഇങ്ങനെ കയറുകയും കൂട്ടത്തിൽ വളരെ സന്തോഷകരമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടു. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ചായ മേടിക്കാനായിട്ട് അവിടെ ചായക്കടയും ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഐസ്ക്രീം കിട്ടുന്നതായ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ വന്നാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഇനി കായംകുളം പഴയ കായംകുളം അല്ല, അതുപോലെ തന്നെ അഴീക്കൽ ഇനി പഴയ അഴീക്കലല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും മുഖച്ഛായ ഈ ഏകദേശം 10 കോടി രൂപ മുടക്കി പണിതതായ പെൻഡഗൺ മാതൃകയിൽ നിർമ്മിച്ചതായ നമ്മുടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ നിർമ്മാണത്തോടുകൂടി ഈ മുഖച്ഛായ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഫാമിലിയായിട്ടും അല്ല ഫ്രണ്ട്സുമായിട്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇതിൻ്റെ മനോഹാരിതയും ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാം. ഈവനിങ് ഒക്കെ നല്ല വൈബുള്ളതായ ഒരു പ്ലേസാണ്. കടലിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ തന്നെ ഇവിടെ ഡോൾഫിനൊക്കെ ഉള്ള കടൽ തീരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം വന്ന് ആസ്വദിക്കാവുന്ന വളരെ സൈലൻ്റായ പ്ലേസാണ് കായംകുളത്ത് തന്നെ. അതിനുശേഷം ഈ വലിയ അഴീക്കലും ചെറിയ അഴീക്കലുമായിട്ട് ബന്ധിപ്പിക്കുന്നതായ ഒരു കടൽ പാലം കൂടെ ഇപ്പോൾ പണിയുന്നുണ്ട്. അത് ഏകദേശം ഡിസംബറോടുകൂടി തന്നെ അതും ഓപ്പൺ ആവുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് ആ സ്ഥലവും സന്ദർശിക്കാം. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ തന്നെയാണ് ആ ബ്രിഡ്ജിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. ചെറിയ അഴീക്കലും വലിയ അഴീക്കലും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ പാലമാണ് ആ പണിതുകൊണ്ടിരിക്കുന്നത്. അതും നല്ല മനോഹരമായ പാലമാണ് ഇപ്പോൾ പണിയുന്നത്. കടലിൻ്റെ മേളിലൂടെയുള്ളതായ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും December 1st, 2nd week അതും ഓപ്പൺ ആവുമെന്നാണ് അറിയിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യണം. വീഡിയോസിൻ്റെ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളതായ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾ എനേബിൾ ചെയ്ത് വെക്കണം. ആ ബെല്ലൈക്കൺ ഓപ്പൺ ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്നതായ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ
ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്രയും വേഗം തന്നെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.